ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ കണ്ടുവരുന്നത് ഈശാവാസ്യം ഇതകും സർവം യത്കിഞ്ച ജഗത്യം ജഗത്ത് തേന തൃഗേനുജീധ മാഗൃത സിദ്ധനം അതിൽ നമ്മൾ ഒരു ദിശയിൽ അനേക ദിശകളിൽ പഠിച്ചിട്ട് ഒരു ദിശയിൽ പറഞ്ഞു വരികയാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം സമസ്തധർമ്മങ്ങളുടെയും സാധനം ശരീരമാണ് രണ്ടാമത്തെ കാര്യം അന്നം കൊണ്ട് ശരീരസ്ഥിത വൈശ്വാനര ഭഗവാന്റെ സാക്ഷാത് സേവയുണ്ടാകും പ്രാചീനർ വൈശ്വാനര അഗ്നിയെ ഈശ്വരനായാണ് കണക്കാക്ക അഗ്നിയിൽ ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്നു അഗ്നിയെ അതുകൊണ്ട് പുരോഹിതനായി കണക്കാക്കും അഗ്നിയാണ് മുൻപിൽ സഞ്ചരിക്കുന്നത് അഗ്നി എപ്പോൾ വിട്ടുപോകുന്നു അപ്പോൾ ശരീരം നിശ്ചലമാവും അഗ്നി ശരീരത്തിലുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് അപ്പോൾ അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട് വൈശ്വാനര അഗ്നി ജീവനിൽ സ്ഥിതി ചെയ്യുന്നതാണ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ആ ഭഗവാന്റെ സേവ ഏറ്റവും പ്രധാനമാണ് വൈശ്വാനരനുള്ള അന്നം അന്നമാണ് പ്രാണികളുടെ രക്ഷ അതുകൊണ്ടാണ് അന്നത്തെ ബ്രഹ്മം എന്ന് കണക്കാക്കുന്നത് തൈത്തരി ആരണ്യവും മറ്റും അന്നത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അന്നം കൊണ്ടാണ് പ്രാണികൾ വികസിക്കുന്നത് അന്നമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന നിലയിൽ അവിടെ കണക്കാക്കുന്നുണ്ട് അന്നമയം തന്നെയാണ് പ്രാണൻ അന്നമയമാണ് മനസ് ഇത് ലോകത്ത് പ്രസിദ്ധമാണ് മനസ്സ് എന്നതും പ്രാണൻ എന്നതും അന്നമയമാണ് അന്നമയം പ്രാണമയം എന്നിങ്ങനെയാണ് യുക്തി അന്നമയം തന്നെയാണ് അന്നം കൊണ്ടാണ് മനോമയം അന്നമയം ഹി സൗമ്യ മന സ്ഥൂലമായ അന്നമയത്തിലാണ് സൂക്ഷ്മങ്ങളായ പ്രാണമയവും മനോമയവും വിലസുന്നത് അന്നം കൊണ്ടാണ് വിജ്ഞാനരൂപിയായ ബുദ്ധി വിജ്ഞാനമയം ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ശ്വേതേതു പന്ത്രണ്ട് ദിവസം ഉപവാസം ചെയ്തു അപ്പോൾ വേദം മനസ്സിലാകാതായി അതുകൊണ്ട് അന്നം എങ്ങനെയോ അങ്ങനെയാണ് നമ്മുടെ ജീവൻ അന്നത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ജിജ്ഞാസുക്കൾ ആരുരുക്ഷുക്കൾ ഒക്കെ കഴിക്കണം എന്നുള്ള നിയമമൊക്കെ വന്നത് അതുകൊണ്ടാണ് അല്ലാതെ മതപരമായൊരു നിയമമോ കുറേ ആളുകൾ അടിച്ചേൽപ്പിച്ച നിയമമോ അല്ല ഞാൻ എന്തും കഴിക്കും ഞാൻ എന്തും ചെയ്യും എന്നുകൂടി അപ്പോൾ പറയണം കഴിക്കുന്ന ആഹാരമനുസരിച്ചാണ് മനസ്സിൻ്റെ സങ്കല്പവികൽപ്പങ്ങളുണ്ടാകും അതിനനുഗുണമായാണ് പ്രവർത്തികൾ വരുന്നത് അതുകൊണ്ട് എന്ത് കഴിക്കുന്നു ആ മനസ്സിനെ പലപ്പോഴും നമ്മൾ ആധുനിക രീതിയിൽ ആഹാരാദികളെ കണക്കിലെടുക്കുമ്പോൾ ചില ആളുകൾ എന്തും കഴിക്കുന്നത് സ്വാതന്ത്ര്യമാണെന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള നിയമങ്ങളുള്ള രാജ്യങ്ങൾ അങ്ങനെയുള്ള നിയമങ്ങളുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ നിയമങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് എന്തും കഴിക്കാവുന്ന പരുവത്തിലുള്ള ജീവിതമാണ് ആളുകളിൽ നല്ലൊരു വിഭാഗം ഇഷ്ടപ്പെടുന്നത് ചിലരാകട്ടെ രോഗം വരാതിരിക്കുന്നതിനും മറ്റും മറ്റും വേണ്ടിയാണ് പഥ്യാഹാരങ്ങളെ കണക്കിലെടുക്കുന്നത് രോഗം മാറിക്കഴിഞ്ഞാൽ എന്തിനു പഥ്യമായി ആഹരിക്കണം അത് അവരുടെ ചിന്തയാണ് ചിലരാകട്ടെ രോഗം ഉണ്ടാകാതിരിക്കുന്നതിന് പഥ്യാഹാരം കഴിക്കണം എന്ന് തീരുമാനിക്കുകയാണ് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോഴും അവർ സൂക്ഷ്മങ്ങളായിരിക്കുന്ന പ്രാണമയവും മനോമയവും വിജ്ഞാനമയവും ആനന്ദമയവും അന്നത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്ന് അറിയുന്നില്ല ഏറ്റവും പ്രാചീനമായ വേദസംഹിതകൾ ഇവിടെയാണ് ഉറച്ചു നിൽക്കുന്നത് അന്നമയം ഹി സൗമ്യ മന അന്നമയമാണ് സൗമ്യ മനസ് അന്നം കൊണ്ടാണ് വിജ്ഞാനരൂപിയായ ബുദ്ധിയും ഉളവാകുന്നത് അതുകൊണ്ട് ഉദ്ദാലകൻ ശ്വേതകേതുവിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്വേതകേതു പന്ത്രണ്ട് ദിവസം ഉപവസിച്ചു അപ്പോൾ വേദം മനസ്സിലാകാതായി വിജ്ഞാനമയം ചെറിയ തോതിൽ പിൻവലിയാൻ തുടങ്ങി അതുകൊണ്ട് ഭഗവൻ അധിക ഉപവാസാദികളുടെ സ്വീകൃതി ചെയ്തില്ല പറഞ്ഞു ശരീരസ്ഥം 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 ഭൂതഗ്രാമം ഭൂതഗ്രാമം മാം മാം താൻ വിദ്യയാ സുരനിശ്ചയ കർയന്തശരീരസ്തൂതഗ്രാമം അചേതസൈവാസ്ഥരനിശ്ചയാർയന്തശരീരസ്ഥൂതഗ്രാമം അചേതസമാംവാശരീരസ്ഥാൻ വിദ്യയാരനിശ്ചയാ അന്നം കൂടാതെ ശരീരസ്ഥമായ എല്ലാ തത്വവും ക്രിശസ്തമാകും ഇതാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വാഗ്ഭടനം വളരെ കൃത്യതയോടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ക്ഷയം ഓജക്ഷയമുണ്ടാകുന്നത് ഓജക്ഷീയേത ക്രോധ ക്ഷുദ്ധ്യാന ശോക ശ്രമ ആദിഭി അവിടെ ക്ഷുദ്ധവിശപ്പ് അതിന് ആവശ്യമായ എപ്പോഴാണോ പ്രാണനിൽ മനസ്സിൽ വിജ്ഞാനത്തില് വേണ്ടത്ര പോഷകമായിരിക്കുന്നവ എത്താതിരിക്കുന്നു അപ്പോളൊരു സൂചന അഗ്നി തരും ആ സമയത്താണ് ആഹാരം കഴിക്കേണ്ടത് അഹങ്കാരം കൊണ്ടോ ആഡംബരം കൊണ്ടോ അനുകരണം കൊണ്ടോ ഒക്കെ ജീവിക്കുമ്പോൾ ഈ ശാസ്ത്ര സത്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല അന്നം കൂടാതെ ശരീരസ്ഥമായ എല്ലാ തത്വവും കൃശ്യമാകുന്നു ഭഗവാൻ പറയുന്നത് ഇതാണ് എന്നെയും ക്ഷീണിപ്പിച്ച് വിഷമിക്കുന്നു ഭഗവാൻ്റെ വാക്കാണത് ഉള്ളിലുള്ള ഭഗവത് ചൈതന്യത്തെക്കൂടെ ക്ഷീണിപ്പിച്ച് വിഷമിപ്പിക്കുന്നു വൈശ്വാനരൻ്റെ കാർശ്യം പ്രത്യക്ഷസിദ്ധമാണ് മന്ദഗ്നിയായിത്തീരുന്നു അഗ്നിയെ എന്നെ അഗ്നിയെ കൂടി അത് ക്ഷീണിപ്പിക്കുന്നു ഹൃദയം വ്യഥിതമായ അകയാൽ ഹൃദയസ്ഥനായ ഭഗവാനും വ്യഥിതനാവുന്നു അതുകൊണ്ട് തത്തേന എന്നതിനൊപ്പം ഭുഞ്ചീദാഹ എന്നും പറഞ്ഞു ഈശാവാസ്യത്തിൽ ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് തെക്കേന ഭുജീത ത്യാഗം കൊണ്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞ അതുകൊണ്ട് ഭഗവാന്റെ പരമസിദ്ധാന്തം യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു അപ്പോൾ ഈശാവാസ്യത്തിൻ്റെ ഒരർത്ഥം ഈ നിലയിലെടുക്കാം യുക്തമായ ആഹാര അയുക്തങ്ങളായ ആഹാരങ്ങളെ ത്യജിച്ചിട്ട് അയുക്തങ്ങളായ വിഹാരങ്ങളെ ത്യജിച്ചിട്ട് തെത്തേന അയുക്തങ്ങളായ സ്വപ്നാവബോധങ്ങളെ ത്യജിച്ചിട്ട് അയുക്തമായ ഉറക്കം അയുക്തങ്ങളായ ചേഷ്ടകളെ ത്യജിച്ചിട്ട് യുക്ത ആഹാരം യുക്തവിഹാരം യുക്തചേഷ്ട യുക്തകർമ്മങ്ങൾ അപ്പോൾ ആഹാരവിഹാരങ്ങൾ യുക്തമാവണം അതിനാൽ അധികത്തിൻ്റെ ത്യാഗവും പ്രശസ്തമാണ് തേന തെന ഭുഞ്ചീധാഹ മറ്റൊരന്വയവും കൂടിയുണ്ട് തത്പദം സർവനാമമാകയാൽ തേന എന്നതിനർത്ഥം തദ്ദേശേന ദേവതോദ്ദേശ്യ തത്പദാർത്ഥമാണ് ദേവത എന്നതിവിടെ പരമാത്മാവാണ് ദേവതോദ്ദേശ്യത്തിൽ ഏത് ദ്രവ്യത്യാഗമുണ്ടോ അതിനെയാണ് ത്യാഗമെന്ന് പറയുന്നത് യാഗേന പുഞ്ജീധായിൽ ത്യാഗം കൊണ്ട് ത്യാഗേന പുഞ്ജീധായിൽ അഭേദ തൃതീയയാണ് സോമേന യജ്ഞേന ആദിയിലെപ്പോലെ അർത്ഥമെന്തെന്നാൽ യാഗാത്മക ഭോജനം ചെയ്യുക ഏത് ഭോജനവും യാഗാത്മകമായി ചെയ്യുക യാഗേന അവിടെ തത് ദേവതോദ്ദേശ്യ തത്പദം എടുത്തിട്ട് യാഗേന ഭുജീധാഹ എന്ന് എടുക്കുമ്പോൾ യാഗാത്മക ഭോജനം ചെയ്യുക അഗ്നി കുണ്ടം യാഗത്തിൻ്റെ കുണ്ടം ഉദരം തന്നെയാണ് അതൊക്കെ ഭഗവാൻ നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന യാഗത്തോടു കൂടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഗീതാചാര്യനും മറ്റും ഭഗവാൻ കൃഷ്ണനും മറ്റും നമ്മോട് പറഞ്ഞിരിക്കുന്നത് സഹയജ്ഞ പ്രജാ സൃഷ്ട പ്രജയെ സൃഷ്ടിക്കുമ്പോൾ എല്ലാ ജീവികളെയും സൃഷ്ടിക്കുമ്പോൾ അഗ്നിയാണ് ആദ്യം ജ്വലിപ്പിച്ചു വച്ചിരിക്കുന്നത് അഗ്നി കുണ്ടത്തിലേക്കാണ് അന്നം ഹവിസ് ചെന്നു വീഴുന്നത് സകല സകലചരാചരങ്ങളെയും ബ്രാഹ്മണാദികളെ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് സഹയജ്ഞ പ്രജാ സൃഷ്ട പ്രകർഷണ ജാനാതി ജീവിയെ ജീവിയെടുത്താലും ഏതൊന്ന് ദൃഷ്ടമായിട്ടുണ്ടോ ആ പ്രജയെ മുഴുവൻ ജനി പ്രാദുർഭാവേ പ്രാദുർഭാവം പ്രാഗട്യം പ്രകടമായിട്ടുള്ള എല്ലാ ജീവികളെയും സസ്യങ്ങളാകട്ടെ ജന്തുക്കളാകട്ടെ അവയെല്ലാം പ്രജാപതി സർജന പ്രക്രിയയുടെ പതി സൃഷ്ടിച്ചിട്ടുള്ളത് യജ്ഞത്തോടുകൂടിയാണ് യജ്ഞസഹിതമാണ് അതിനുള്ള കുണ്ടം നമ്മൾ പ്രത്യേകിച്ചുണ്ടാക്കണ്ട അതിന് ദ്രവ്യങ്ങൾ ഭൂമിയിലുണ്ട് ഓരോ ജീവിക്കും അതിൻ്റെ കുണ്ടത്തിൽ വീഴുന്ന ആഹാരത്തിനനുസരിച്ച് മനസ്സ് രൂപപ്പെടാവും ഒരു കുറേ കാലത്തേക്ക് നായ കഴിക്കുന്ന ആഹാരം കഴിച്ച് കഴിയുമ്പോൾ മനസ്സും ബുദ്ധിയും ഒക്കെ നായയുടെ മാതിരിയാവും അതുകൊണ്ട് ചില ആളുകൾ പ്രകൃതിരഥന്മാർ എന്ന നിലയിൽ നായ കഴിക്കുന്നത് നോക്കി കഴിക്കണം മുയൽ കഴിക്കുന്നത് നോക്കി കഴിക്കണം മനുഷ്യനും മൊയലുമൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് മനസ്സുകൊണ്ടാണ് മനസ്സ് ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശം കൊണ്ടാണ് അതുകൊണ്ട് അന്നം അഗ്നിയിലേക്കാണ് അർപ്പിക്കുന്നത് ആ വൈശ്വാനരനാണ് അഗ്നി അതുകൊണ്ട് യാഗാത്മക ഭോജനം യാഗാത്മക ഭോജനം എന്ന് പറയുമ്പോൾ അഗ്നി ഗുണ്ടം ഉദരം തന്നെയാണ് അതുണ്ടാക്കേണ്ട കാര്യമില്ല വൈശ്വാനരൻ തന്നെ അഗ്നി അരണി കടയേണ്ടതുമില്ല അന്നം കഴിക്കുന്നത് തന്നെയാണ് ആഹൂതി ബ്രഹ്മാവിൻ്റെയും ഋത്വിക്കിൻ്റെയും ആവശ്യമില്ല പണ്ഡിതനും വേണ്ട എന്നിട്ടും എന്ത് സാധനം വേണം ഏതൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല ഭാവനയുണ്ടെങ്കിൽ ദിവസവും അഗ്നിഹോത്രം സമ്പന്നമാണ് എല്ലാ ദിവസവും അഗ്നിയിലേക്കാണ് അർപ്പിക്കുന്നത് അന്നം ബ്രഹ്മസ്വരൂപമാണ് അതുകൊണ്ട് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ ഈ ഭാവന ദിവസവും രണ്ട് നേരമോ മൂന്ന് നേരമോ അതിൽ കൂടുതലോ കുണ്ടത്തിലേക്കർപ്പിക്കുമ്പോഴെല്ലാം ഈ ഭാവന വച്ചു വച്ചുപുലർത്തുക ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ എവിടെ ഹോമം നടക്കുമ്പോഴും യജ്ഞം നടക്കുമ്പോഴും പോയി കാണാൻ കഴിയും എന്തെല്ലാം ഹോമത്തിൽ അർപ്പിക്കുന്നു എള് നെയ്യ് പാല് മോര് പഴം തേങ്ങ എല്ലാം ഹോമിക്കും അന്നം വേവിച്ചുണ്ടാക്കിയ നിവേദ്യവും യജ്ഞഭഗവാൻ അർപ്പിക്കുന്നു എന്നാൽ അതിൽ വെളുത്തുള്ളി ഹോമിക്കില്ല ലശുന ഗുഞ്ചനാദികളുടെ ഹവനം ലശുന ഗുഞ്ചനാദികളുടെ ഹവനം അതില്ല വൈശ്വാനഗ്നിത്യഹോമമാണ് അതിൽ അപ്പോൾ വൈശ്വാനര അഗ്നിഹോത്രം ചെയ്യുന്നവർ ലശുനം കുന്നിക്കുരു ഗുഞ്ചനം കവകം കൂണ് ആദിയായ വർജിക്കണം ഈശാവാസ്യം ഇതം സർവമെത്കിഞ്ച ജഗത്യം ജഗത് എന്ന ഈശാവാസ്യ മന്ത്രത്തിൻ്റെ ഭാവാത്മകതയെ ഉൾക്കൊള്ളുവാൻ ഏതൊരു ഋഷി കവിയാണോ മന്ത്രങ്ങളെ ദർശിച്ചത് ആ ഋഷി പരമ്പരയുടെയും ആ ഈഷികൾക്ക് മുമ്പിൽ പ്രത്യക്ഷയായ ശ്രുതിമാതാവിൻ്റെയും പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം